നാമാകുന്നതോ ദൈവകൃപയാൽ നമ്മെ മെനയുന്നതോ തിരുകരമേ നമ്മിൽ കവിയുന്നതോ മനസ്സലിവേ നമ്മിൽ കാണുന്നതോ ദൈവഭാവം നാമാകുന്നതോ ദൈവകൃപയാൽ സഭാപ്രസംഗി 7:21 പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത്. പ്രിയമുള്ളവരെ, വളരെ നല്ല ഒരു ഉപദേശമാണ് തിരുവചനം നമുക്ക് തരുന്നത്. ആരെങ്കിലും നമ്മെക്കുറിച്ച് ദോഷമായിട്ട് പറഞ്ഞു എന്ന് നമ്മുടെ ചെവിയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു സന്ദേശം ലഭിക്കുമ്പോൾ, അതൊന്നും മനസ്സിലോട്ടെടുക്കണ്ട. അതൊക്കെ അന്നേരം തന്നെ അങ്ങ് മായ്ച്ചു കളഞ്ഞേക്കണം. മനസ്സിലും അത് കിടക്കണ്ട. പല കാര്യങ്ങളും നമ്മുടെ പ്രതികരണത്തിന് യോഗ്യമല്ല. അതിനൊക്കെ നമ്മൾ എന്തിനാ മറുപടി പറയാൻ പോകുന്നേ? നാം ആരെന്ന് ദൈവം പറയുന്നുവോ അതാണ് നാം. നാം എന്തായി തീരുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നുവോ അതായി തീരേണ്ടുന്നവരാണ് നാം. എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളും മനോഭാവവും നാം ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഉള്ളത് അത് വേറൊരു തലത്തിലാണ്. അവിടം വിട്ട് നമുക്ക് താഴോട്ടിറങ്ങണ്ട. ദൈവം അരുളി ചെയ്തിരിക്കുന്നത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. അത് നമ്മുടെ നന്മയ്ക്കുള്ളതാണ്, നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹത്തിനുള്ളതാണ്. അത് ദൈവം ഏത് തലത്തിലാണോ വച്ചിരിക്കുന്നത്, ആ തലത്തിൽ പാർത്തുകൊണ്ട് നമുക്കതെല്ലാം പ്രാപിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളെ ദോഷം പറയുന്നവരോട് ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ. അങ്ങ് ഞങ്ങളെ നിയമിച്ചാക്കിയിരിക്കുന്ന നിലവാരത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. എല്ലാം ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാകിയാൽ നന്ദി കർത്താവേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ.